यस हेलो। വോയിസ് കാര്യം ക്ലിയർ ആണെന്ന് പറയാമോ? ആരെങ്കിലും ഒന്ന് ലൈൻ ഓൺലൈനിൽ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താമോ? യെസ്, അപ്പോൾ നമ്മൾ ഈ ഭാഗങ്ങളിൽ നോക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പി എസ് സി 30 വർഷങ്ങളായിട്ട് പി എസ് സി റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ പി എസ് സി തന്നെ ഇറക്കിയിട്ടുള്ള റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ കളക്ഷനിൽ നിന്ന് തന്നെയാണ് നമ്മൾ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും കളക്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ നിന്ന്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, എല്ലാ ദിവസവും നമുക്ക് 1 മണിക്കാണ് ക്ലാസ് ഉണ്ടാവുക. ക്ലാസ്സിലുള്ളവരൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് കമൻ്റ് ആയിട്ടൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, ജസ്റ്റ് ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വസ്റ്റ്യൻസുകളും ആൻസറുകളും ജസ്റ്റ് നോക്കാം. റെഡി അല്ലേ? വോയിസും കാര്യങ്ങളോ ക്ലിയർ ആണോ ഒന്ന് പറയാമോ? വോയിസും കാര്യങ്ങളോ ക്ലിയർ ആണോ? ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻസുകൾ ആദ്യത്തെ വരുന്നത് നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ് എന്നതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ. ആരാണ് നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ്? ക്വസ്റ്റ്യൻ ഇതാണ്, നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ്? പറയുന്നവർ ആൻസറുകൾ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ്? നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ്? അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ഇന്ത്യയിൽ നമുക്കറിയാം 1000 രൂപ നോട്ടുകൾ പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നതെന്നാണ്? ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നത് എന്നാണ്? ഇന്ത്യയിൽ 1000 രൂപയുടെ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്നത് എന്നാണ്? ഇന്ത്യയിൽ 1000 രൂപയുടെ നോട്ട് പിൻവലിച്ച തീയതിയുടെ പ്രഖ്യാപനം നടന്ന എന്നാണ്? യെസ്, അടുത്ത ഇതാണ്, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? ഏതാണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? പറയുന്നവർ എന്ത് ചെയ്യാം, കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം ഏതാണ്? പിന്നീട് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, നമുക്കറിയാം ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ബക്നാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ബക്നാനങ്കൽ കനാൽ പ്രോജക്റ്റ് ആരംഭിച്ചിട്ടുള്ളത്? എത്രാമത്തതാണ്? ആൻസർ അറിയുന്നവർ കമൻ്റ് ഐഡി ചെയ്തോളൂ കേട്ടോ. എത്രാമത്തതാണ്? യെസ്. പിന്നെ നമുക്കറിയാം ഏത് പഞ്ചവത്സര പദ്ധതികൾക്കാണ് നമ്മൾ ബക്നാരംഗൽ. അപ്പം പഞ്ചവത്സര പദ്ധതിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവില്ലേ? അപ്പം ബക്നാരംഗൽ പ്രോജക്റ്റ് ഏത് വർഷമായിരുന്നു? ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവത്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഓക്കെ, അപ്പം 105-ാമത്തെ ക്വസ്റ്റ്യൻ, ശരീരത്തിലെ ഏറ്റവും ആവശ്യമായ ജലം, ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ശരീരത്തിന് ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? ഓക്കെ, യെസ്. അറിയുന്നവർ എന്ത് ചെയ്യാം, ആൻസറുകൾ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഓക്കെ, അറിയുന്നവർ എന്ത് ചെയ്യാം, ആൻസറുകൾ ഒന്ന് കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക കേട്ടോ. യെസ്, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ആൻസറുകൾ നോക്കുകയാണ്. നിത്യ ചൈതന്യേതി ആരുടെ ശിഷ്യനാണ് എന്നാണ് ചോദ്യം അല്ലേ? ഒന്നാമത്തെ ചോദ്യം അതായിരുന്നു അല്ലേ. അപ്പോൾ ആരുടെ, നടരാജഗുരു അല്ലേ, നടരാജഗുരുവിൻ്റെ ശിഷ്യനായിരുന്നു നിത്യ ചൈതന്യേതി. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ പഠിക്കണം. അതൊക്കെ പി എസ് സി സ്ഥിരമായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. ഇനി ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതി എപ്പോഴാണ്? ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതി പ്രഖ്യാപനം നടന്നത്
2016 നവംബർ 8 അല്ലേ? 2016 നവംബർ 8. അടുത്ത ചോദ്യം ഇതാണ്, ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ജയ്പൂരാണ് ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം. എവിടെയാണ്? ജയ്പൂർ. അടുത്ത, ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ബക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്? ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ബക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. എത്രാമത്തത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ. ഓക്കെ, ഇനി അടുത്തത്, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവത്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഏതാണ്? ആന്ധ്ര അല്ലേ? ആന്ധ്രാപ്രദേശാണ് ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവത്കരിക്കപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഏത് വർഷം? 1953. പിന്നീട് നമുക്കറിയാം, ശരീരത്തിന് ആവശ്യമായി ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം. ഏതാണ്? സോഡിയം. അപ്പൊ ഈ 5 ക്വസ്റ്റ്യൻസുകൾ പഠിച്ചോ? ഒന്നേതാണ്, നിത്യ ചൈതന്യ രീതി ആരുടെ ശിഷ്യനാണ്? നടരാജ ഗുരുവിന്റെ ശിഷ്യനാണ്. ഇന്ത്യയിൽ 1000 രൂപ നോട്ട് പിൻവലിച്ച തീയതി എന്ന് പറയുമ്പോൾ ഏതാണ് തീയതി? 2016 നവംബർ 8. ഉത്തര പശ്ചിമ റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ജയ്പൂർ. പിന്നീട്, ഏത് പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിലാണ് ബക്നാരംഗൽ കനാൽ പ്രൊജക്ട് ആരംഭിച്ചിട്ടുള്ളത്? ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കാലഘട്ടത്തിൽ അല്ലേ. ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ രൂപവത്കരിക്കപ്പെട്ട ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ഒരു വ്യക്തിയുടെ അല്ലേ, ഒരു വ്യക്തിയുടെ ജീവത്യാഗത്തിലൂടെ ഏതാണ്? ആന്ധ്രാപ്രദേശ്. ഒരു ശരീരത്തിൻ്റെ, അല്ലെങ്കിൽ നമുക്കറിയാം, ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താൻ സഹായിക്കുന്ന ധാതു ലവണം ഏതാണ്? സോഡിയം അല്ലേ. ഓക്കെ, ഇത്രയും ക്വസ്റ്റ്യൻസുകൾ പഠിച്ചില്ലേ? അനൂപ്, ലോകേഷ്, മനോ പഠിച്ചില്ലേ? ഓക്കെ, നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻസുകളിലേക്ക് നോക്കുകയാണ്. കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതി ഏതായിരുന്നു? കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതി ഏതായിരുന്നു? ഓക്കെ, അറിയുന്നവരെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തിക്കോളൂ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ചിട്ടുള്ള മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ചിട്ടുള്ള മിക്സ്ഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണ്? ഓക്കെ, നിങ്ങൾ ആൻസർ കമൻ്റ് ആയി രേഖപ്പെടുത്തിക്കോളൂ. വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ചിട്ടുള്ള ഒരു പ്രസ്ഥാനമുണ്ട്. ഏതാ പ്രസ്ഥാനം? 2 ഹിന്ദുകളാണല്ലോ, ഒന്ന് വർഷമുണ്ട്, സ്റ്റേറ്റും ഉണ്ട്. ഓക്കെ, നിങ്ങൾ ആൻസർ കമൻ്റ് ആയിട്ട് ചെയ്തോളൂ. സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത്, സിൽവർ ഫിഷ് എന്നത് എന്താണ്? ഈ സിൽവർ ഫിഷ് എന്നത് യെസ്. പിന്നീട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്?
ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണ്? അപ്പോൾ ആൻസറുകൾ നിങ്ങൾ കമൻ്റായിട്ട് ചെയ്തോളൂ. നമ്മളെ ക്ലാസ്സുകൾ എന്ന് പറയുമ്പോൾ എല്ലാ ദിവസവും 1 മണിക്ക് ക്ലാസ് ഉണ്ടാവും കേട്ടോ. എല്ലാ ദിവസവും 1 മണിക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാം, റെഗുലറായിട്ട് ക്ലാസ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്ത് ചെയ്യാം, എല്ലാവരും 1 മണി ആകുമ്പോഴേക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിന് വന്ന് ജോയിൻ ചെയ്യുക കേട്ടോ. യെസ്. അപ്പോൾ നമുക്കറിയാം കൊങ്കൺ റെയിൽവേയിൽ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതിയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആൻസറുകൾ നമ്മൾ പറയാൻ പോവാണ് കേട്ടോ. ആൻസറുകൾ നമുക്ക് നോക്കാം. റെഡി? യെസ്. അപ്പോൾ നമുക്കറിയാം ക്വസ്റ്റ്യൻസുകൾ നോക്കിക്കോളും. അപ്പം നമുക്കറിയാം കൊങ്കൺ റെയിൽവേ പാതയിലൂടെ ഗതാഗതം ആരംഭിച്ച തീയതി ഏതാണ്? 1998 ജനുവരി 26 കേട്ടോ. 1998 ജനുവരി 26 ഓക്കെ. ജനുവരി 26. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ലോക പൈതൃക പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും സ്ഥാനം പിടിച്ചിട്ടുള്ള മിക്സഡ് ഹെറിറ്റേജ് സൈറ്റ് ഏതാണെന്ന് ചോദിച്ചത്? ഗ്യാങ്ചന്ദ് സോങ് നാഷണൽ പാർക്ക്. പഠിച്ചോളണം, ഗ്യാങ്ചന്ദ് സോങ് നാഷണൽ പാർക്ക്. ഗ്യാങ്ചന്ദ് സോങ് നാഷണൽ പാർക്ക്. അബിൻ ഹായ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, വനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് 1983 കർണാടകത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്രസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു. അപ്പിക്കോ പ്രസ്ഥാനമാണ്, അപ്പിക്കോ. യെസ് അനു പറഞ്ഞ കറക്റ്റ് ആൻസർ ആണ്, അപ്പിക്കോ പ്രസ്ഥാനമാണ്, അപ്പിക്കോ. ഇനി ചിറകില്ലാത്ത അല്ലെങ്കിൽ നമുക്കറിയാം സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത് എന്തായിരുന്നു എന്നാണ് ചോദ്യം. ഏതാണ്? ചിറകില്ലാത്ത ഷഡ്പദം ഇല്ലേ, ചിറകില്ലാത്ത ഷഡ്പദമാണ് സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത്. ചിറകില്ലാത്ത ഷഡ്പദമാണ് സിൽവർ ഫിഷ് എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ പറയുക? സാന്താൾ കലാപം. ഏതാണ്? സാന്താൾ കലാപം. ഓക്കെ. അപ്പൊ ഇതിൽ നിന്ന് എത്ര പേർക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്തോ മാർക്ക് കിട്ടി? ഇതിൽ 5 കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയോ? 5 നിങ്ങൾക്ക് എന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ടോ? ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്? എത്ര എണ്ണം കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടി? ഓക്കെ. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്, നിങ്ങൾ എന്ത് ചെയ്യണം, റെഗുലർ ആയിട്ട് ഇത് ഫോളോ ചെയ്യണം കേട്ടോ. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, കൊങ്കൺ റെയിൽവേ പാതയിലൂടെ നമ്മൾ പറഞ്ഞില്ലേ കൊങ്കൺ റെയിൽവേ പാതയിലൂടെ. യെസ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, ബ്രിട്ടീഷുകാർ. ഓക്കെ, 4 ശരിയായോ? ഓക്കെ അനൂപേ, സന്തോഷം. ഇനി ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നുള്ള ഏറ്റവും വലിയ ഗോത്ര കലാപം നമ്മൾ പറഞ്ഞു, ഏതായിരുന്നു? സാന്താൾ കലാപം അല്ലേ, സാന്താൾ കലാപം. ഓക്കെ. നമ്മളിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഇന്ത്യയിൽ അല്ലെങ്കിൽ ആദ്യമായി GST നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? ആദ്യമായിട്ട് ജി എസ് ടി നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? ആദ്യമായി GST നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ്? ഓക്കെ. ഇനി മലയർ ഡാർഫ് ഏത് വിളയുടെ സങ്കരമിനമാണ്? മലയർ ഡാർഫ് ഏത് വിനയുടെ സങ്കരമിനമാണ്?
ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് ആധുനിക ആവർത്തിക പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയുന്ന ഒരു പേരുണ്ട് യെസ് ചോദ്യം ഇതാണ് ആധുനിക ആവർത്തന പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായിട്ട് പറയപ്പെടുന്ന ഒരു പേരുണ്ട് അതെന്താണ് ആ പേര് ഇനി സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് എന്ത് പേരിലാണ് മേശപ്പുറത്തിരിക്കുമ്പോൾ ഒരു പുസ്തകത്തിനരികെ മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകം നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിലെ ചലനത്തിലുണ്ടാകുന്ന മാറ്റം ഉണ്ടാകുന്നില്ല ചലനത്തിന് മാറ്റമുണ്ടാകുന്ന ബലം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് യെസ് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഓക്കെ അപ്പൊ ഇതിന്റെ ആൻസറുകൾ നിങ്ങൾ അറിയുന്നവരെന്ത് ചെയ്യാം ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്താം അതിന്റെ ആൻസർ ഞാൻ പറയാം റെഡി ഓക്കെ അപ്പൊ നമുക്കറിയാം ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നേരിടേണ്ടി വന്നിട്ടുള്ള ഏറ്റവും വലിയ കലാപം നമുക്കറിയാളെ നമ്മളിപ്പം പറഞ്ഞു ഇല്ലേ ഏതാ കലാപം സാന്താൾ കലാപം ഇനി ആദ്യമായി ജി എസ് ടി നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ് ഫ്രാൻസ് ആണല്ലേ ആദ്യമായി ജി എസ് ടി ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയിട്ടുള്ള രാജ്യം ഏതാണ് ഫ്രാൻസ് ആണ് മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണെന്ന് ചോദിച്ചു അല്ലേ തെങ്ങ് മലയൻ ഡാർഫ് ഏത് വിളയുടെ സങ്കര ഇനമാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം തെങ്ങാണ് ഇനി ആധുനിക ആവർത്തനിക പട്ടികയിൽ എസ് ബ്ലോക്ക് മൂലകങ്ങളെയും പി ബ്ലോക്ക് മൂലകങ്ങളെയും പൊതുവായി പറയപ്പെടുന്ന പേരെന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ എന്താണ് പ്രാതിനിധ്യ മൂലകങ്ങൾ ആരും കമന്റ് ആയിട്ട് പറഞ്ഞില്ലല്ലോ പ്രാതിനിധ്യ മൂലകങ്ങൾ ഇനി സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് എന്താണ് സ്വേദനം സ്വേദനം അല്ലേ സ്വേദനം ആരും എന്ത് ചെയ്തും പറഞ്ഞില്ല അപ്പൊ എന്ത് ചെയ്യാം സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്ന പേരെന്താണ് സ്വേദനം ഇനി മേശപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിന് നിരക്കി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അതിനെ ചലനത്തിനുണ്ടാകുന്ന മാറ്റത്തെ ഉണ്ടാകുന്ന ബലത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുക യെസ് ഘർഷണം എന്താണ് ഘർഷണം എന്ന പേരിലാണ് അറിയപ്പെടുക ഓക്കെ ഘർഷണം എന്ന പേരിലാണ് അറിയപ്പെടുക റെഡി അല്ലേ റെഡി ഓക്കെ ഇതിൽ എത്ര ആൻസറുകൾ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി എത്ര ആൻസറുകൾ കിട്ടി ഇതിൽ എത്ര ആൻസറുകൾ കിട്ടി ഫുള്ള് കിട്ടിയോ മുഴുവനായിട്ട് കിട്ടിയോ എത്ര ആൻസറുകൾ കമന്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുകയാണ് അല്ലേ ദി മാസ്റ്റർ എസ് ഐ ആം സാഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് ദി മാസ്റ്റർ ഐ ആം ഐ സാഹിം ദ മാസ്റ്റർ ആസ് ഐ സോഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണ് ഇനി രണ്ടാമത്തത് ഏത് ജില്ലയിലാണ് ശരാവതി നദി ഉത്ഭവിക്കപ്പെടുന്നത് ഏത് ജില്ലയിലാണ്
ശരാവതി നദി ഉത്ഭവിക്കപ്പെടുന്നിട്ടുള്ളത് ഏത് 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 ജില്ലയിലാണ്? ഓക്കെ, യെസ്. ഇനി ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? 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 ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കപ്പെടുന്നത്? ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിക്കപ്പെടുന്നത്? ഏതാണ്? ഹിമാലയം ഡേസ് ചതുരശ്ര കിലോമീറ്റർ ആണ്. എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ് വ്യാപിച്ചു കിടക്കുന്നത്? എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ് ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നത്? എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ്? പറഞ്ഞോളൂ, എത്ര ചതുരശ്ര കിലോമീറ്ററിലാണ്? യെസ്. അപ്പൊ നമ്മൾ ആൻസറുകൾ നോക്കുകയാണ്. ദി മാസ്റ്റർ എസ് ഐ സാ ഹിം ആരെ കുറിച്ചുള്ള പുസ്തകമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ അല്ലേ? സ്വാമി വിവേകാനന്ദൻ. ഇനി ഏത് ജില്ലയിലാണ് ശരാവതി നദി ഉത്ഭവിക്കപ്പെടുന്നതെന്ന് ചോദിച്ചാൽ ശരാവതി നദി ഏത് ജില്ലയിലാണ് ഉത്ഭവിക്കപ്പെടുന്നത്? ഷിമോഗ. ഷിമോഗ ജില്ലയിലെ ഷിമോഗ എന്ന് പറയുന്നത് എവിടെയാണ്? കർണാടകയിലല്ലേ? കർണാടക, കർണാടക കേട്ടോ, കർണാടക, കർണാടകയിലല്ലേ ഷിമോഗയിൽ. ഇനി ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നത് ആരാണ്? തൈക്കാട്ടയ്യാണ് ഗുരുക്കളുടെ എല്ലാം ഗുരു എന്നറിയപ്പെടുന്നത്. ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിക്കപ്പെടുന്നത്? ഹിമാലയത്തിലെ ഏത് ചുരമാണ് ഇന്ത്യയെയും കാന്തഹാറിനെയും ബന്ധിപ്പിക്കുന്നത്? ഏതാ? ബോളൻ. ഏതാണ്? ബോളൻ. ഇനി ഹിമാലയം എത്ര ചതുരശ്ര കിലോമീറ്റർ ആണ് വ്യാപിച്ചിരിക്കുന്നത്? 500,000 ചതുരശ്ര കിലോമീറ്റർ. 5 lakhs അല്ലേ? 500,000 ചതുരശ്ര കിലോമീറ്ററിലാണ് ഹിമാലയം വ്യാപിച്ചിരിക്കുന്നത്. 500,000 ചതുരശ്ര കിലോമീറ്ററിലാണ് ഹിമാലയം വ്യാപിച്ചിരിക്കുന്നത്. ഓക്കെ, 5 lakhs ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോറന്റ് പ്ലാന്റ് ഗാർഡൻ എവിടെയാണ്? ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോറന്റ് പ്ലാന്റ് ഗാർഡൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആൻസറുകൾ കമൻ്റ് ആയിട്ട് ചെയ്തോളൂ.
ബംഗ്ലാദേശിലെ കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വ്യാവസായിക മേഖലയിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി കലർന്ന് രൂപം കൊള്ളുന്ന അന്തരീക്ഷത്തിന്റെ അവസ്ഥ എന്തു പേരിലാണ് അറിയപ്പെടുന്നത്? കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? കേരള സർക്കാരിന്റെ കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണ്? യെസ്, ആൻസറുകൾ കമന്റ് ആയിട്ട് ചെയ്തോളൂ. കേരളത്തിലെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ കേരളത്തിലെ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? യെസ്, അപ്പൊ 5 ക്വസ്റ്റ്യൻസുകളാണ്. ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ക്ലോറൻ പ്ലാന്റ് ഗാർഡൻ എവിടെയാണ്? ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി രൂപം കൊള്ളുന്ന അന്തരീക്ഷത്തിലെ അവസ്ഥ ഏതാണ്? കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിച്ചത് എവിടെയാണ്? കേരളത്തിലെ ചൈൽഡ് ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണ്? ആൻസർ നോക്കുകയാണ്. ലോകത്തിലെ ആദ്യത്തെ സാൾട്ട് ടോറൻ പ്ലാന്റ് എവിടെയാണ് സ്ഥാപിച്ചത്? ഉത്തരം തമിഴ്നാട്ടിലാണ് കേട്ടോ. തമിഴ്നാട്. ഇനി ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുരയാണ്. ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? ത്രിപുര. ഇനി വ്യാവസായിക മേഖലകളിൽ പുകയും മൂടൽ മഞ്ഞും കൂടി രൂപം കൊള്ളുന്ന അന്തരീക്ഷത്തിലെ അവസ്ഥ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്മോഗ്. സ്മോഗ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഫോഗ് അല്ല, സ്മോഗ് ട്ടോ. ഫോഗ് അല്ല, സ്മോഗ്. സ്മോഗ്, SMOG. സ്മോഗ്. ഇനി കേരള സർക്കാരിന്റെ നേതൃത്വത്തിൽ എം ടി വാസുദേവൻ നായർ മ്യൂസിയം സ്ഥാപിക്കുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം കോഴിക്കോടാണ് അതിന്റെ ആൻസർ. എവിടെയാണ്? കാലിക്കറ്റ്. ഇനി കേരള ചൈൽഡ് ലൈൻ ഹെൽപ്പ് ലൈൻ നമ്പർ എത്രയാണെന്ന് ചോദിച്ചു. 1098 ആണ് നമ്പർ എന്നറിയപ്പെടുന്നത്. യെസ്. അപ്പൊ നമുക്കറിയാം, ഞാൻ അക്കാദമിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അക്കാദമിയിൽ പ്ലസ്സിലാണ് ക്ലാസ്സുകൾ എടുക്കുന്നത്. ഇപ്പൊ നമ്മൾ ഈ ക്ലാസ്സുകൾ നമുക്കറിയാം എല്ലാ ദിവസവും 1 മണിക്കാണ് നമ്മുടെ ക്ലാസ് ഉണ്ടാവുക. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളാണ്. സ്ഥിരമായിട്ട് മോസ്റ്റ് റിപ്പീറ്റഡ് PSC ക്വസ്റ്റ്യൻസ് എന്നാണ്. PSCയിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെയുള്ള ക്ലാസ്സാണ്. പിന്നീട് നമുക്കറിയാം അക്കാദമിയിൽ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുക്കുന്നത്, ഭരണഘടന എടുക്കുന്നുണ്ട്, ആൻഷ്യൻ്റ് ഇന്ത്യൻ ഹിസ്റ്ററി, മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി, അതുപോലെ തന്നെ പോലീസിൻ്റെ ബാച്ചുകൾ, ഒരുപാട് ബാച്ച് കോഴ്സുകൾ അക്കാദമിയിൽ അവൈലബിൾ ആണ്. അക്കാദമിയിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ നമുക്കറിയാം ഇവിടെ ഒരു പ്ലസ് എന്നുള്ള ഒരു ഐക്കൺ ഉണ്ടാക്കും. ആ പ്ലസ് എന്നുള്ള ഐക്കൺ ക്ലിക്ക് ചെയ്യുക. കേരള PSC ആണോ എന്നുള്ള പ്രത്യേകം നോക്കണം. എന്നിട്ട് ഗെറ്റ് സബ്സ്ക്രിപ്ഷൻ കൊടുക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമുക്കറിയാം ഇവിടെ ഒരു നിങ്ങളൊരു 1 ഇയർ ആണ് കോഴ്സ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ കോഡ് എല്ലാം കൂടി കഴിഞ്ഞിട്ട് ഏകദേശം 525 രൂപയുടെ അടുത്ത് നിങ്ങൾക്ക് മാസം കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് എന്ത് ചെയ്യുക, കണ്ടിന്യൂ പേയ്മെൻറ്റ് കൊടുക്കുന്ന സമയത്ത് ഇവിടെ എൻ്റെ റെഫറൽ കോഡ് ചോദിക്കും. അപ്പം FEBIN MK LIVE എന്നുള്ള റെഫറൽ കോഡ് യൂസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യാം, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും,
പിന്നീട് നിങ്ങൾക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് ചോദിക്കുക. അപ്പോൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് എന്ത് ചെയ്യുക, അവിടെ കൊടുക്കുക. കാർഡിൻ്റെ അകത്തുള്ള നമ്പർ, അതുപോലെ തന്നെ എക്സ്പയറി ഡേറ്റ്, സി വി വി നമ്പർ, കാർഡിൻ്റെ പുറകിൽ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ. പിന്നീട് നമുക്ക് എന്ത് ചെയ്യുക, കാർഡിൻ്റെ അകത്തുള്ള പേരും കൊടുക്കാം. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യാച്ചാൽ പേയ്മെൻറ്റും കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരും. അതും കൂടി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അൺഅക്കാദമി പ്ലസ് കിട്ടും. അപ്പോൾ അൺഅക്കാദമി പ്ലസ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ആവശ്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ 99 61 0568 വാട്സപ്പിൽ മെസ്സേജ് അയക്കാം. അൺഅക്കാദമി സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനും സബ്സ്ക്രിപ്ഷൻ എടുക്കാനും വേണ്ടിയിട്ട് കേട്ടോ. അപ്പം നമുക്ക് നാളെ 1 മണിക്ക് ഇതിൻ്റെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ ആൻസറുമായിട്ട് കാണാം. താങ്ക് യു സോ മച്ച്.